നമസ്കാരം. സമൂഹത്തിൽ മുൻഗതി ആഗ്രഹിക്കുന്ന നമ്മളിൽ ഓരോ വനിതകൾക്കുമായി സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സുരക്ഷയും 100% അനുകൂലമാകുന്ന ഒരു സമൂഹത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഗൃഹസഖിയുടെ ഇന്നത്തെ എപ്പിസോഡ് അതിനെ മോട്ടിവേറ്റ് ചെയ്യുവാനായി നമുക്ക് ആരംഭിക്കാം. ഏവർക്കും സ്വാഗതം. ഗൃഹസഖിയിൽ പ്രിയ സഖിയായി എത്തുന്നത് കരാട്ടെ മാസ്റ്റർ സെൻസൈ നസീറ നസീറാണ്. സ്വാഗതം നസീറ. അപ്പോ ശരിക്കും എങ്ങനെയാണ് നസീറ തുടങ്ങിയത്? അതായത് ഹസ്ബൻഡ് ഒരു കരാട്ടെ മാസ്റ്റർ ആണല്ലേ, നസീർ ഒരു കരാട്ടെ മാസ്റ്റർ ആണ്. അപ്പൊ നസീറിന്റെ കൂടെയുള്ള സമ്പർക്കമാണോ അതോ സ്വന്തമായിട്ട് തോന്നിയിട്ടാണോ, എങ്ങനെയാണ്? അത് ഫിറ്റ്നസ് ആയിട്ടാണോ? ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കരാട്ടെ പഠിക്കുക എന്നുള്ളത്. അന്ന് സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. വീട്ടുകാർ അതിന് കൺവെൻഷണൽ മുസ്ലിം ഫാമിലിയിൽ അതിന്റെ ഒരു ആവശ്യം വരുന്നു. ഞാൻ കൂടുതലിപ്പോ സ്ത്രീകളുടെ ഫൈറ്റിംഗ് രംഗങ്ങള് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് പഠിച്ചത് തുടർന്ന് പഠിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഹസ്ബൻഡ് റെഡിയായി, മാസ്റ്ററെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തു. മാസ്റ്ററിനും ഭയങ്കര സന്തോഷമായി, കാരണം ഈ ഫീൽഡില് മുസ്ലിങ്ങൾ അന്ന് വളരെയധികം കുറവായിരുന്നു, ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെ. പിന്നെ മാസ്റ്റർ കണ്ട് മാസ്റ്റർ ഉടനെ അത് ചേരാൻ വേണ്ടിയുള്ള എല്ലാ ഇതും സപ്പോർട്ടും സാറ് തന്നു. സാറ് ക്ലാസ് തന്നെ ഭയങ്കര ഒരുക്കത്തോടു കൂടിയായിരുന്നു സാറ് ക്ലാസ് തുടങ്ങുന്നത്. സീനിയർ മാസ്റ്റർമാരും ജൂനിയർ പിള്ളേരും എല്ലാം പെൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, 12 വർഷം മുമ്പുള്ള ഒരു കഥയാണ്. പെൺകുട്ടി എന്ന് പറയാനും പറ്റില്ല, ഒരു വനിത എന്ന നിലക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ സ്റ്റേജസ് ആണ് നസീറ കടന്നത്? ഇപ്പം കരാട്ടയിൽ തന്നെ ഒത്തിരി അധികം സ്റ്റേജുകളുണ്ടല്ലോ. വൈറ്റ് ബെൽറ്റ് തുടങ്ങി ബ്ലാക്ക് ബെൽറ്റ് വരെ, പിന്നെ അതിനുശേഷം ഡിഗ്രി, പിന്നെ മാസ്റ്റർ ആകാൻ എന്തോ ഒരു പ്രത്യേക കോഴ്സ്. അപ്പൊ എന്തൊക്കെയാണ് നസീറ കടന്നു വന്നത്? ഒരു 2.5 വർഷത്തോളം എനിക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി വന്നു. ആദ്യം സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടുന്ന ബെൽറ്റ് വൈറ്റ് ബെൽറ്റ് ആണ്. പിന്നീട് 3 മാസം കൂടുമ്പോൾ ഓരോ ടെസ്റ്റും ഉണ്ടാവും. ആ ടെസ്റ്റിൽ വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, ബ്രൗൺ, അതിൽ തന്നെ 3 ടെസ്റ്റുകൾ നടക്കും. അതിനുശേഷമാണ് ബ്ലാക്ക് ബെൽറ്റ്. അത് തന്നെ 1 മാസത്തെ ക്യാമ്പും സീനിയർ മാസ്റ്റർമാർ, പുറത്തുള്ള മാസ്റ്റർമാർ വന്ന് നമ്മളെ ആ ക്യാമ്പ് മുന്നോട്ട് നയിക്കുകയും ടെസ്റ്റുകൾക്ക് ദേശീയ തലത്തിലുള്ളതും നാഷണൽ ലെവലിലുള്ള ആളുകൾ വരെയും വന്ന് നമുക്ക് ടെസ്റ്റ് നോക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റിലൊക്കെ ഞാൻ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫൈറ്റിംഗ് സമയങ്ങളിലൊക്കെ 2-3 പേരുമായി ഫൈറ്റ് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. ഇപ്പൊ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഇപ്പൊ ഒരു സ്ത്രീക്ക് എന്താണ്, സ്ത്രീക്ക് എപ്പോഴും പുരുഷനെക്കാട്ടിലും ആരോഗ്യം അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന ആസ്പെക്ട് കുറവാണെങ്കിലും ഒരു ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഡിഫെൻസിന് ആവശ്യം ആരോഗ്യമല്ല മറിച്ച് പ്രസൻസ് ഓഫ് മൈൻഡും അതിന്റെ ഒരു കോമൺ സെൻസും ആ ഒരു ഡെഫ്റ്റ്നെസ് ആണ്. അത് ശരിയാണോ? ശരിയാണ്. ആരോഗ്യം പ്രാക്ടീസ് കൊണ്ട് ആരോഗ്യം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ മൈൻഡാണ് അവിടെ വേണ്ടത്. ശരിക്കും പഠിക്കാത്ത ആളുകൾക്ക് പോലും ശരിക്കും ഒരു പഞ്ച് കൊണ്ട് തന്നെ എതിരാളിയെ മറിച്ചിടാൻ സാധിക്കും. കാരണം നമ്മളുടെ എവിടെയാണ് നമ്മൾ എയിം ചെയ്യുന്നത് അവിടെ മാത്രം, കൂടുതലൊന്നും ആവശ്യം വരുന്നില്ല, അവിടെ മാത്രം നമ്മൾ അറ്റാക്ക് ചെയ്യുക. എൻ്റെതിൽ കൂടുതലും ആൺകുട്ടികളാണ് കൂടുതലുള്ളത്. ഇപ്പൊ നിലവില് ബ്ലാക്ക് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ 100-ൽ പരം കുട്ടികൾ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. പഠിച്ചവര് 100-ൽ പരം ഉണ്ട്. വനിതകളും +1 +2 പിള്ളേരൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് കൂടുതലും ഞാൻ പഠിപ്പിക്കുന്നത് ഒരു 25-30 വയസ്സായ ആൺകുട്ടികളും യുവാക്കളെയൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളും ഉണ്ട്, LKG മുതലുള്ള കുട്ടികളെ. എങ്ങനെയാണ് നസീറെ സ്വീകരിക്കുന്നത്? കാരണം എന്താണ് നസീറെ, എന്തൊക്കെയാണ് നസീറയുടെ ട്രെയിനിങ്? അതായത് ദിവസവും ഇത്രയും സമയം പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? നസീറയുടെ ഫിറ്റ്നസ് നസീറ എങ്ങനെയാണ് നോക്കുന്നത്? ഞാൻ ഡെയിലി 1 മണിക്കൂർ പ്രാക്ടീസെങ്കിലും സമയം കണ്ടെത്താറുണ്ട് ഡെയിലി പ്രാക്ടീസിന്. പിന്നെ ആദ്യമൊക്കെ എനിക്കിത് പഠിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു എനിക്കൊരു മാസ്റ്റർ ആവണം എന്ന് തീരുമാനിച്ചതിന് ശേഷം ഞാനതിന് ഡിഗ്രികളൊക്കെ എടുത്തുകൊണ്ട് ചെയ്തത്. അങ്ങനെ 3rd dan ബ്ലാക്ക് ബെൽറ്റ് വരെയും എടുക്കുകയും ചെയ്തു. നസീറിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണ്? കാരണം കരാട്ടയിലൊക്കെ ആണല്ലോ ഇഷ്ടികകൾ പൊട്ടിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഒരു ഡെമോ എന്ന നിലയിൽ എനിക്ക് താല്പര്യമില്ല. കുട്ടികളെ പഠിപ്പിക്കുക, അവരെ ഇന്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും മത്സരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അവർ മുഖാന്തരം എനിക്ക് പേരെടുക്കുക. കാരണം എൻ്റെ ഏജ് ഓവറായതിനു ശേഷം എനിക്ക്
മത്സരങ്ങൾ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യം തോന്നിയില്ല. എങ്കിലും ഞാൻ സാധാരണഗതിയിലുള്ള ടൂർണമെന്റുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. റഫറി ക്ലിനിക്കുകളിൽ പങ്കെടുക്കുകയും റഫറി ആയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നസീറ കുറേ പ്രാവശ്യം തന്നെ നമ്മുടെ ഈ അഭിമുഖത്തിൽ പറഞ്ഞു നസീറയുടെ ഏജ് ഓർമ്മ കണ്ടാൽ ഒട്ടും തോന്നില്ലെങ്കിലും ഇതൊക്കെയാണ് തോന്നുന്നത് ഒരു ഫിറ്റ്നസിന്റെ ഒരു പ്രത്യേക ഗുണം. നസീറ രണ്ട് പ്രഗ്നൻസിയും ഒരു സിസേറിയും, രണ്ട് നോർമൽ ഡെലിവറിയും ഒരു സിസേറിയനും ശേഷമാണ് നസീറ അല്ലെ കരാട്ടെ പരിശീലിച്ചു തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിലൂടെയുള്ള നസീറയുടെ മെസ്സേജ് എന്ത്? രണ്ട് ഡെലിവറിക്ക് ശേഷം സാധാരണ ഒരു തടിച്ച രീതിയിൽ എല്ലാ സ്ത്രീകളെ പോലെ ഞാനും ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കരാട്ടെ പഠിക്കണമെന്നപ്പോഴും ഞാൻ ശരീരം സൂക്ഷിക്കാൻ തുടങ്ങി. പിന്നെ രണ്ട് ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ പഠിച്ചു തുടങ്ങിയെങ്കിലും ബ്ലാക്ക് ബെൽറ്റ് വരെയും അത് പഠിച്ചോളും. അതിനുശേഷമാണ് ഞാൻ ബാക്കിയുള്ള ഡിഗ്രികൾ സിസേറിയൻ ഒരു സിസേറിയനും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ഡിഗ്രികൾ ഞാൻ എടുക്കാൻ തുടങ്ങിയത്. നസീർ, അപ്പം നമ്മൾ ഈ കാണുന്ന നസീറിൽ നിന്നും മാറി കരാട്ടെ മാസ്റ്ററായ നസീറിലോട്ട് മാറാൻ പോകാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതായത് നസീറയുടെ ഹസ്ബൻഡും നസീറയുടെ മകനും രണ്ടുപേരും തന്നെ ബ്ലാക്ക് ബെൽറ്റിന്റെ അഡ്വാൻസ് തലങ്ങളിലാണ് അല്ലേ? ഹസ്ബൻഡ് തേർഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ ഡിഗ്രികളും എടുത്തിരുന്നത്. മകൻ 2 വയസ്സ് മുതൽ മകൻ ക്ലാസ്സുകൾ കണ്ട് മകനും ഇപ്പോൾ സെക്കൻഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. അപ്പോ ഇവര് രണ്ടുപേരെയും ചേർത്ത് കുറച്ചൊരു ഡിഫൻസ്, അതായത് ഇപ്പം പൊതുവെ ഒരു അറ്റാക്കിന് വരുമ്പോ സ്ത്രീകൾ അറിയേണ്ട ആവശ്യത്തിനുള്ള മുറകൾ ഒന്ന് കാണിച്ചു തരാം. തീർച്ചയായും നമുക്ക് അതിലേക്ക് കടക്കാം. ഇതെന്റെ മകനാണ് അമീൻ മുസാഫ്. മകനും മാസ്റ്ററുടെ കീഴിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാണ്. മാസ്റ്ററുടെ പേര് ഷിയാൻ എൻ വിജയകുമാർ. മകൻ എന്നെ ഹെൽപ്പ് ചെയ്യും. സാധാരണ രീതിയിൽ ആളുകൾ സ്ത്രീകളുടെ കൈക്ക് ഫ്രണ്ടിൽ കയറി പിടിക്കാറുണ്ട്. ഫ്രണ്ടിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ ചുറ്റിയെടുക്കാനൊക്കെയാണ് നോക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് ചെയ്യാം, സ്ട്രോങ് ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. ഇത് കൈ തിരിച്ച് ഇവിടെ ലോക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് ആളെ താഴെ ഇട്ടാൽ വീണ്ടും ഇതേ തന്നെ ചെയ്യാം. ഒരു കൈക്ക് തന്നെ പിടിച്ച് രണ്ട് കൈകൊണ്ടും പിടിച്ച് ഇവിടെയും തിരിച്ചൊന്നും കടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ സ്ത്രീകൾ ചെയ്യുന്നത് കൈ തിരിച്ചെടുക്കുക, ഒടിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. പകരം കൈയെടുത്ത് സ്ട്രോങ് ആയിട്ട് പിടിക്കും, മേപ്പിലേക്ക് പോകുക. എത്ര സ്ട്രോങ്ങിൽ പിടിച്ചാലും ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ചെറിയ ടെക്നിക്കുകൾ മതി നമുക്ക് സ്വയം പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയുള്ളത്. ബാക്കിൽ വന്ന് നമ്മളിപ്പോൾ നടന്നു പോണ വഴിക്ക് ബാക്കിൽ വന്ന് പിടിക്കുക. ഇങ്ങനെയുള്ള പിടുത്തത്തിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് തട്ടുക, ഓക്കെ തട്ടുക, കിക്ക്, ഇങ്ങനെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിന്ന് ഷോൾഡറിൽ രണ്ടും പിടിച്ച് നിൽക്കണം. ഇതൊക്കെയുള്ള കൂടുതൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് അറ്റാക്കുകൾ. ഇങ്ങനെ ഇത് രണ്ടും പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റും. ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഗൃഹസഖിയുടെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെഗ്മെന്റിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചി തൂപ്പുംപുടിയിലുള്ള ഹെർ ചോയ്സ് എന്ന ബ്യൂട്ടി ക്ലിനിക്കിലാണ്. ഈ ബ്യൂട്ടി ക്ലിനിക്കിന്റെ ഉടമസ്ഥ ശ്രീമതി മാഗ്ലിൻ ജാക്സൺ ലണ്ടനിൽ പോയി പഠിച്ച ഒരു പ്രത്യേക തരം ഹെയർ സ്പാ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് ഈ ഹെയർ സ്പായുടെ പ്രത്യേകത? ഹെയർ സ്പാ സോൺ എന്നാണ് ഈ ട്രീറ്റ്മെന്റിന്റെ പേര്. ഇത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മുടിക്ക് നല്ല തിക്നെസ് തോന്നുകയും കൂടാതെ ഡാൻഡ്രഫ് മാറുകയും സ്പ്രിക്നെസ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് സിറം, നന്നായിട്ട് സിറം നമ്മൾ തലയിൽ നിറയെ അപ്ലൈ ചെയ്യും. എന്ത് പ്രോഡക്റ്റാണ് ഈ സിറം? ഇത് ലണ്ടനിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഒരു സിറമാണിത്. സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഫുൾ അപ്ലൈ ചെയ്യണം. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ജെന്റിൽ മസാജ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സ്കാൽപ്പിലോട്ട് ഒബ്സർവ് ചെയ്യും. നമ്മൾ ഒരു ലോഷൻ ഉണ്ട്. ഈ ലോഷൻ നമ്മൾ സിറിഞ്ചിൽ കൂടി ഒരു തലയ്ക്ക് എത്ര മാത്രം ഈ ലോഷൻ ആവശ്യമുണ്ട് അത്രയും മാത്രം നമ്മൾ സിറിഞ്ചിലേക്ക് എടുക്കണം. എടുത്തതിന് ശേഷം അത് വോളിയം അനുസരിച്ച്, അതെ അതെ, എടുത്തിട്ട് നമ്മളിതേ ഹോളിക്കൾസിലോട്ട് ഇങ്ങനെ കുറേശ്ശെ കുറച്ച് ഇഞ്ചെക്ട് ചെയ്ത്, നീഡിലില്ലാത്ത സിറിഞ്ചാണ്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും
ഈ സ്കാൽപ്പിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. ചെയ്ത് ഇതേപോലെ നമ്മൾ നേരത്തെ സിറം തേച്ച പോലെ തന്നെ ഇത് ഈ ലോഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് മസാജ് കൊടുക്കും. കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജെന്റിൽ മസാജ് കൊടുക്കണം. മസാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പോയിന്റ്സ് ഉണ്ട്, ഇത് ഒക്യുപിറ്റൽ പോയിന്റ്സ് ഉണ്ട് ഇവിടെ, അതുപോലെ ഇയറിൽ ഇങ്ങനെ നമ്മൾ പുൾ ചെയ്യണം. അപ്പം നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, ബ്ലഡ് സർക്കുലേഷനിൽ നിന്ന് നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതേപോലെ ഇപ്പോൾ ഇതെല്ലാം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ക്യാപ്പ് ഇട്ടിട്ട് സ്റ്റീം കൊടുക്കും. നമ്മൾ ഈ ക്യാപ്പിങ്ങിന് ഇത് നിറച്ചും ഒരു ഹോൾസ് ഉണ്ട് ഈ ക്യാപ്പിൽ. അപ്പോൾ ആ ക്യാപ്പിൽ കൂടി നമ്മൾ സ്റ്റീം കൊടുക്കുമ്പോൾ ആ സിറം എല്ലാം ഹോളിക്കൾസിലോട്ട് നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. ഇതിങ്ങനെ നമ്മൾ 5 മിനിറ്റ്സ് ഇടപെട്ട് ഇങ്ങനെ സ്റ്റീം കൊടുത്തുകൊണ്ടിരിക്കും ഇതേപോലെ. ആ ഇത് ഒരു 5 മിനിറ്റ്സ് ഇനി റെസ്റ്റ് കൊടുക്കും. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇത് കൊടുക്കും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന സിറം ആ ക്രീം എല്ലാം അകത്തോട്ട് ഒബ്സർവ് ചെയ്യും. അപ്പം നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് മസാജ് കൊടുക്കും. ശരിക്കും സ്കാൽപ്പിലോട്ട് മാത്രം കൊടുത്താൽ മതി ക്രീം. ഇതിൽ പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു മുടിക്ക് ആവശ്യമുള്ള എല്ലാം ഇതിനകത്ത് ഈ ക്രീമിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് എത്ര മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കാണെങ്കിലും മന്ത്ലി വൺസ് ഇൻ എ മന്ത് ചെയ്താൽ അവിടെ മുടി കൊഴിച്ചിൽ മാറുകയും താരൻ പോവുകയും പിന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടാവില്ല അതെല്ലാം പോവും. ഒരു 1 hour. മസാജ് ഉണ്ട്, അതെ അതെ. അപ്പൊ നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ അത് അതിൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിലിനെ മാറാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഉപയോഗിക്കുന്ന ക്രീമുകൾ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഞാൻ ഇവിടുന്ന് പുറത്തുനിന്ന് വരുത്തിക്കുന്ന സാധനങ്ങൾ അതൊക്കെ. ഇനി നമ്മൾ ഫുൾ ഹെഡിൽ ഇതേപോലെ ക്രീം പരത്തും. ഇതിൻ്റെ മസാജിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒരേ സെക്ഷൻ എടുത്തിട്ട് മസാജ് ചെയ്യും. അതുപോലെ ഓരോ പോയിന്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ മസാജ് കൊടുക്കുന്നത്. ഇനി അപ്പം അതിന് ഇവിടെ ഒരു ഇതുണ്ട് സ്കാൽപ്പിൽ. ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് രണ്ട് സ്ഥലത്തും ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു ബോണുണ്ട്, ഈ ബോണിലും ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ്. പിന്നെ ഇയർ പുൾ ചെയ്യുക. പുൾ ചെയ്തതിന് ശേഷം ബാക്ക് ബോണിൽ ഇതേപോലെ ഇനി നമ്മൾ മസാജ് കൊടുത്ത് റിലാക്സേഷൻ കൊടുക്കുക. ശേഷം ഇത് ഒരു ക്യാപ്പ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ കവർ ചെയ്യും. കവർ ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ ലൂക്വാം ബോട്ടിൽ, ഇത് സോപ്പോ അല്ലെങ്കിൽ ഷാമ്പോ ഒന്നും യൂസ് ചെയ്യാതെ ലൂക്വാം ബോട്ടിൽ കഴുകി കഴിയുക. ഇതൊരു നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും. അപ്പോൾ എല്ലാ മാസവും ഇത് വന്ന് ചെയ്താൽ നാട്ടുമുടി ഒറ്റ മുടി പോലും കൊഴിയില്ല, നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ അവർ നമ്മൾ ഞങ്ങൾ പറയുന്നത് പോലെ അവർ വീട്ടിൽ അതേപോലത്തെ ഭക്ഷണം കഴിക്കുക, അതേപോലെ സ്കാൽപ്പ് സൂക്ഷിക്കുക, ഹെയർ സൂക്ഷിക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് മാറ്റാൻ സാധിക്കും ഈ ഹെയർ സ്പാ സോണിലൂടെ. ശരിക്കും നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വാഷിങ്ങിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എങ്കിലും എന്താണ് ലണ്ടനിൽ മാത്രം കണ്ടുവരുന്ന ഈ ഒരു ഹെയർ സ്പാ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതിൽ ഒത്തിരി ഒത്തിരി താങ്ക്സ്. താങ്ക് യു വെരി മച്ച്.
ഇന്നത്തെ ഫാഷൻ ട്രെൻഡ്സിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഫോർ ഹർ ഷൂസ് എറണാകുളത്തെ കോൺവെന്റ് ജംഗ്ഷനിലെ ഈ കടയിലാണ്. ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾക്കുള്ള ചെരുപ്പുകൾ മാത്രമേ ഉള്ളൂ. എന്താണ്, ന്യൂ ബോൺ ബേബീസ് മുതൽ അപ് ടു 13 ഇയേഴ്സ് അല്ലേ? അപ്പം ഈ ചെരുപ്പുകളെല്ലാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈ ചെരുപ്പുകളെല്ലാം കാണിച്ചു തരാനായിട്ട് നമ്മുടെ സുഹൃത്ത് റഫീഖ് ഇവിടെ ഉണ്ട്. റഫീഖ് മലയാളിയല്ല കേട്ടോ, റഫീഖിന് അതുകൊണ്ട് ഹിന്ദിയും ഇംഗ്ലീഷുമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ റഫീഖിന്റെ ഭാഷയിൽ സംസാരിക്കാം. അപ്പം ഇതാണ് നിങ്ങളുടെ മെയിൻ സെക്ഷൻ ഹേന. തോ യഹാ പേ പൂരാ ക്യാ ക്യാ ഹോതാ യഹാ പേ? യഹാ പേ 5 ഇയേഴ്സ് ആൻഡ് അബോവ് ഗേൾസ് ഷൂസ് മിൽതേ ഹാ. 5 വയസ്സിന് മുകളിലുള്ള എനിക്ക് ഇവിടെ മുകളിൽ മുഴുവൻ പാർട്ടി വെയർ അല്ലേ? പിന്നെ ഇപ്പോഴത്തെ മഴക്കാലത്ത് ഉപയോഗിക്കാനുള്ള റെയിൻവെയർ ഷൂസ്. അപ്പൊ ഈ 5 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വെസ്റ്റേൺ വെയർ സെക്ഷൻ കഴിഞ്ഞാലത് ഇതാണ് അടുത്ത സെക്ഷൻ അല്ലേ? ഇതെന്താണ്? ഇതെല്ലാം ഇന്ത്യൻ സ്റ്റൈലാണ്. ഓക്കെ, ഇതിൽ കൂടുതലും എന്താണ് നോർത്ത് ഇന്ത്യൻ, എവിടുന്ന് വരുന്ന ചെരുപ്പുകളാണ് ഇതെല്ലാം? ഡൽഹി. ഓക്കെ, മുത്തൊക്കെ പതിപ്പിച്ച് വരണം. ഇതിന്റെ റേഞ്ച് എത്രയാണ്? ഈ കടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെരുപ്പുകളെല്ലാം തന്നെ വളരെ റീസണബിളി പ്രൈസ്ഡ് ആണ് അല്ലേ? വലിയ എക്സ്പെൻസീവ്, ഭയങ്കര ഔട്ട് ഓഫ് ദി വേ പ്രൈസസ് ഒന്നും അല്ല. എന്ത് രസമാണ് പെൺകുട്ടികളുടെ ചെരുപ്പുകൾ എല്ലാത്തിലും നല്ല ബോകളും ഒക്കെ വെച്ചിട്ട്. ഇതെല്ലാം ലോങ് ലാസ്റ്റിംഗ് ആണോ? റെഗുലർ അത്യാവശ്യം സോളൊക്കെ ഉണ്ട്. ഓക്കെ ഫൈൻ. താഴെ ജൂത്ത മോഡലുള്ള ചെരുപ്പുകൾ അല്ലേ? രാജസ്ഥാൻ എന്നുള്ള ജൂത്ത മോഡൽ ചെരുപ്പുകൾ ഷെർവാണിയുടെ കൂടെ ഒക്കെ ഇടാനായിട്ട്. ഇതിൽ ആക്ച്വലി പെണ്ണുങ്ങൾക്കും വരുന്നുണ്ട് അല്ലേ? ഗേൾസ് ക്യാൻ ഓൾസോ യൂസ്, കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം സാൻഡൽസ്. ഓക്കെ, 5 മുതൽ 13 മാക്സിമം. ആ ഇതൊക്കെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഓക്കെ, പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് അല്ലേ? അത് ക്ലോത്ത് മെറ്റീരിയൽ ആണ്. അതെ, നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇതിന് എത്രയാണ് ഇതിന്റെ റേഞ്ച്? 498. എല്ലാം 500 അങ്ങനെയുള്ള റേഞ്ചിലുള്ള ചെരുപ്പുകളാണ് അല്ലേ? ഇതുപോലെ ഇതാ ലേസ് ഒക്കെ വെച്ചിട്ട് പിങ്ക്, പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള പിങ്ക് ചെരുപ്പുകൾ. പിന്നെ ഇതാ കുറച്ചും കൂടെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ള കുട്ടികൾക്ക് നമ്മുടെ അമ്മമാർക്കുള്ള ചെരുപ്പുകൾ പോലത്തെ അല്ലേ? മെച്ചുവേർഡ് ടേസ്റ്റിലുള്ള ചെരുപ്പ്. അതുപോലെ മെച്ചുവേർഡ് ടേസ്റ്റിലുള്ള മറ്റൊരു ചെരുപ്പുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെയും ദ ഗേളി പിങ്ക് ആൻഡ് കളേഴ്സ് ഒക്കെ വരുന്നത്. ഇതൊക്കെ എന്ത് റേഞ്ച് ആണ്? 500 490. പിന്നെ മുകളിലത്തെ ഈ റേഞ്ച് മുഴുവൻ ക്രോക്സ് ആൻഡ് റെയിൻ വെയർ അല്ലേ? അതൊക്കെ എന്ത് റേഞ്ച് ആണ്? എന്ത് വില വരും ഈ ക്രോക്സ്? 498 ആണോ? ക്രോക്സ് എല്ലാം 428 ആണ്. ഓക്കെ, അതൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ഈട് നിൽക്കുന്ന ചെരുപ്പുകൾ തന്നെയാണ് അല്ലേ? ഓക്കെ, ഇവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇത് ബൂട്ട് ചെരുപ്പുകൾ കുട്ടികൾക്കുള്ള. ഇത് സിപ്പ് വെച്ചിട്ട് കുട്ടികളുടെ കാല് മുഴുവനായിട്ടിട്ട് 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ബൂട്ട്സ് ആണ് ഇത്. ഇതൊക്കെ എന്ത് വിലയാണ്? 500 ആണ്. ഓക്കെ, വെരി റീസണബിൾ ആണ്. പിന്നെ അതായത് വെൽക്രോ വെച്ചിട്ട് കുട്ടികൾക്കിടാനുള്ള, 2 വയസ്സുള്ള കുട്ടികൾക്കിടാനുള്ള വെൽക്രോ വെച്ചിട്ടുള്ള ബൂട്ട്സ്. ഒരു വയസ്സ് മുതലുള്ള ആൺകുട്ടികളുടെ സെക്ഷനാണ് ഇത് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിൽ ദ ജെന്റിൽമാൻ ആയിട്ടുള്ള ഇത് വലിയ ആൾക്കാർക്ക് കിട്ടുന്ന അതേ പാറ്റേണുള്ള ഷൂകൾ ഉണ്ട്. ഇതിനൊക്കെ എത്രയാണ്? കാഷ്വൽസ് ആണോ, ഫോർമൽസ് അല്ലേ ഇതൊക്കെ? 498. ആ സ്പോർട്സ് വെയർ ആൻഡ് കാഷ്വൽസ്. ഓക്കെ, ഇതെല്ലാം ഫ്ലോട്ടേഴ്സ്, ആ സാൻഡിൽസ്. ഇതിനൊക്കെ എത്രയാണ്? ഓക്കെ, സാധാരണ കടകളിൽ ഇങ്ങനത്തെ ഇത്രയും വെറൈറ്റികളിൽ കിട്ടാറില്ല അല്ലേ ചിൽഡ്രൻസ് ഷൂസ്, ഈ ഒരു വെറൈറ്റി. പിന്നെ ഇത് ആണുങ്ങളുടെ സ്പോർട്സ് ഷൂ അല്ലേ? ആ ബോയ്സിൻ്റെ 5-6 ഇയേഴ്സ്. ഓക്കെ, ആൺകുട്ടികൾക്ക് അതുപോലെ തന്നെ ഇതാ ഒരു സെമി കാഷ്വൽ മട്ടിലുള്ള, സെമി കാഷ്വൽ അല്ലെങ്കിൽ ഫോർമൽ മട്ടിലുള്ള നല്ല ഒരു കാൻവാസ് ഷൂ. പിന്നെ കുറച്ച് കളർഫുള്ളായിട്ട് ഡ്രസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആണുങ്ങൾക്ക് ഇതാ കുറച്ചും കൂടെ റെഡ് ആൻഡ് വൈറ്റ്. ഇത് ആണുങ്ങൾ തന്നെയാണോ? ബോയ്സിൻ്റെ തന്നെയാണ്. ഓക്കെ,
പലതരം ബോയ്സിന്റെ ഷൂവിന് ഇത്രയും വെറൈറ്റി ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല. ഇത്രയും അധികം വെറൈറ്റി ഉള്ള ചെരുപ്പുകളുണ്ട്. കൊച്ചു പിള്ളേരെ 2 വയസ്സിനാകും അല്ലേ? 1 വയസ്സിന്റെ. ഇനി നമ്മൾ ഏറ്റവും ഭംഗിയുള്ള സെക്ഷനിലേക്ക് അല്ലേ, കൊച്ചു പിള്ളേരുടെ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ സെക്ഷനിൽ വന്നിരിക്കുകയാണ്. ഇത് ഭംഗിയാണ് ഈ ചെരുപ്പുകൾ മുഴുവൻ കല്ലൊക്കെ വെച്ചിട്ട് അല്ലേ. ഈ കല്ലൊക്കെ ഇളകി പോകുന്നു. കൊപ്പാട്ടി വേർ മാത്രമാണ് അല്ലേ? ഓക്കെ. നല്ല ഭംഗിയുള്ള ഒരു എന്താ കല്ല് പതിപ്പിച്ച ഒരു വൈറ്റ് ഷൂ, അതിൻ്റെ തന്നെ ഗോൾഡൻ ഷൂ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാ ആങ്കിൾ ഷൂസ് ഉണ്ട് ഗേൾസിന്. അതത് ഇങ്ങനെ വെൽക്രോ വെച്ചിട്ട് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ആങ്കിൾ ഷൂസ് ഉണ്ട്. ഇതെല്ലാം ഇതൊക്കെ എന്ത് റേഞ്ചാണ്? 360 റേഞ്ചിലാണ്. ഓക്കെ, വെരി പ്രിറ്റി. പിന്നെ ഒരുവിധം എല്ലാ പെൺകുട്ടികളുടെ ഷൂകളിലും ഒരു ചെറിയ പൂവ് ഉണ്ടാവും അല്ലേ? ഒരു ചെറിയ പൂവ്. ഇനിയിപ്പോൾ അല്ല ഫോർമൽസ് ആയിട്ട് കുറച്ചും കൂടെയൊക്കെ സീരിയസ് ആയിട്ടാണെങ്കിൽ എന്താ മേളിലും ഉണ്ട് വേറെ പലതരം സീരിയസ് മോഡൽസും പാർട്ടി വെയർ മോഡൽസും എന്താ ഷൂ മോഡലും ഒക്കെ വേറെയും ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് റഫീഖ്, കുട്ടികളുടെ ഇത്രയും അധികം ഷൂ കാണിച്ചു തന്നതിൽ താങ്ക്സ്. ഗൃഹസഖിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വിടുവാങ്ങുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം,